നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കളർകോട്ട് അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം മരിച്ച ആൽവിന്റെ വേർപാടിൽ ഒരുങ്ങുകയാണ് കുടുംബം. കൂട്ടുകാരെയും വീട്ടുകാരെയും ക്ലബും വിട്ട് ദൂരെ പഠിക്കാൻ പോകുന്നത് ആൽവിന് ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ആഗ്രഹം പോലെ തന്നെ വീടിന് സമീപമുള്ള വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടുകയായിരുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം ആൽവിനെ സുഹൃത്തുക്കൾ സിനിമയ്ക്ക് പോകാൻ ക്ഷണിച്ചെങ്കിലും ആദ്യം നിരസിക്കുകയായിരുന്നു. തുടർന്ന് കൂട്ടുകാർ നിർബന്ധിച്ചതോടെ ഇറങ്ങാൻ തുടങ്ങുന്നതിന് തൊട്ടു മുൻപാണ് അമ്മ ബീനയെ ഫോണിൽ വിളിച്ച് അനുവാദം വാങ്ങിയത്. അച്ഛൻ വിദേശത്തു നിന്ന് വരുമ്പോൾ കൂട്ടുകാരെയും കൂട്ടി ഹോട്ടലിൽ പോയി അവർക്ക് പ്രിയപ്പെട്ട ആഹാരം വാങ്ങി നൽകുന്നതും കൂട്ടുകാരുടെ വീടുകൾ സന്ദർശിക്കുന്നതും ആൽവിന് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ആൽവിന്റെ കൂട്ടുകാരെല്ലാം വീട്ടിലെ അംഗങ്ങളെ പോലെയായിരുന്നുവെന്നാണ് പിതാവ് കൊച്ചുമോനും മാതാവ് ബീനയും പറയുന്നത്. നീറ്റ് പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം നേടിയ ആൽവിനെ എടത്തുവ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിൽ ആദരിക്കാനായി ക്ഷണിച്ചിരുന്നു. എന്നാൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് മുത്തശ്ശിയാണ് മൊമെന്റോ വാങ്ങിയത്. ചെറുമകന്റെ അവസാന വിജയം ഫലകം കയ്യിലെന്തിയ മുത്തശ്ശിക്കും ആൽവിന്റെ വേർപാട് താങ്ങാവുന്നതിലും അധികമാണ്. ആൽവിന്റെ ഇടത്തരം കുടുംബത്തിന് മെഡിക്കൽ പഠനം വലിയൊരു ബാധ്യതയാകുമായിരുന്നു. അതിനാൽ സർക്കാർ മെഡിക്കൽ കോളേജ് മെറിറ്റ് സീറ്റിൽ പ്രവേശനം നേടുന്നതിനായി ഒരു വർഷത്തോളം കഠിന പരിശീലനം നടത്തിയാണ് നീറ്റ് എൻട്രൻസ് എഴുതിയത്. ആൽവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനം നടത്തും. തുടർന്ന് മൃതദേഹം പൊതുദർശനത്തിന് ശേഷം സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും. ഞായറാഴ്ച വൈകിട്ട് തലവടിയിലെ മാതാവിന്റെ കുടുംബ വീടായ കറുകപ്പറമ്പ് വീട്ടിലെത്തിച്ചതിനു ശേഷം തിങ്കളാഴ്ച എടത്തുവയിലെ പള്ളിക്കൽച്ചർ വീട്ടിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം സെയിന്റ് ജോർജ് ഫെറോന പള്ളി സെമിത്തേരിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനിടെ അപകടവുമായി ബന്ധപ്പെട്ട് കാർ ഓടിച്ച വിദ്യാർത്ഥി തൃപ്പുണിത്തറ കണ്ണൻകുളങ്ങര സ്വദേശിയായ ഗൗരീശങ്കറിനെ പോലീസ് പ്രതിയാക്കി. KSRTC ബസ് ഡ്രൈവറെ പ്രതിയാക്കി ആദ്യം രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കിയാണ് പുതിയ റിപ്പോർട്ട്. ആലപ്പുഴ സൗത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. അപകടത്തിന് തൊട്ടുമുമ്പ് KSRTCയെ മറികടന്നെത്തിയ കാറിന്റെ തീവ്ര വെളിച്ചത്തിൽ ഗൗരീശങ്കറിന്റെ കാഴ്ച മറിഞ്ഞിരിക്കാമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിഗമനം. അപകടമുണ്ടായത് തൊട്ടു മുൻപിലെ വാഹനത്തെ മറികടക്കുന്നതിനിടെയാണെന്നാണ് കാർ ഓടിച്ച ഗൗരീശങ്കർ മൊഴി നൽകിയിട്ടുള്ളത്. മുൻപിലുണ്ടായിരുന്ന കാറിനെ വലതുവശം വഴി മറികടക്കുമ്പോൾ ഉദ്ദേശിച്ച വേഗം കിട്ടിയില്ല. എതിർവശത്ത് നിന്ന് KSRTC ബസ് വരുന്നത് കണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. വാഹന നിയന്ത്രണം വിട്ട് വലതുവശത്തേക്ക് തെന്നിമാറിയാണ് ബസ്സിൽ ഇടിച്ചു കയറിയതെന്നും ഗൗരീശങ്കർ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. വാഹനം ഓടിച്ചിരുന്ന ഗൗരീശങ്കറും കൊല്ലം ചവറ വെളുത്തയടത്ത് മക്കത്തിൽ മൂസയിലും ചികിത്സ തുടരുകയാണ്. പരിക്കേറ്റില്ലെങ്കിലും കടുത്ത മാനസികാഘാതം നേരിട്ട് തിരുവനന്തപുരം മരിയനാട് സ്വദേശി ഷെയ്ൻ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. 10 പേർ മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നതെന്ന് നാട്ടുകാരുടെ കണ്ടെത്തൽ തെറ്റാണെന്ന് തെളിഞ്ഞത് പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മൊഴിയിൽ നിന്നാണ്. കാറിൽ 11 പേർ ഉണ്ടായിരുന്നുവെന്നായിരുന്നു വിദ്യാർത്ഥിയുടെ മൊഴി. ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് മോട്ടോർ വാഹന വകുപ്പ് നൽകിയ റിപ്പോർട്ടിലെ 4 കാരണങ്ങളാണ് ആലപ്പുഴ RTO ഈ അപകട കാരണമായി പറയുന്നത്. മഴ കാരണം റോഡിലുണ്ടായിരുന്ന വെളിച്ചത്തിന്റെ സാന്നിധ്യവും വെളിച്ചക്കുറവും ഡ്രൈവറുടെ പരിചയക്കുറവ് വാഹനത്തിന്റെ കാലപ്പഴക്കം 7 പേർ കയറേണ്ട വാഹനത്തിൽ 11 പേർ യാത്ര ചെയ്തു എന്നിവയാണ് അപകടത്തിന് കാരണങ്ങളായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. വാഹനം ഓടിച്ചയാൾക്ക് ലൈസൻസ് ലഭിച്ചിട്ട് 5 മാസം മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വാഹനം റോഡിൽ തെന്നിയതോടെ ഡ്രൈവർക്ക് വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു. 14 വർഷം പഴക്കമുള്ള വാഹനത്തിൽ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളായ ആന്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം, ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നിവ ഇല്ലാതിരുന്നതിനാൽ പെട്ടെന്ന് വാഹനം ബ്രേക്കിട്ടപ്പോൾ തെന്നി നീങ്ങി നിയന്ത്രണം നഷ്ടമായി. ഇത് അപകടത്തിന്റെ തീവ്രത കൂട്ടിയെന്നും റിപ്പോർട്ടിലുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.